വിഴിഞ്ഞത്തിൻ്റെ ആഴം 12 തരത്തിലാണ് കാണിച്ചിരുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഇത്രയധികം ആഴ വ്യത്യാസം. ഒരാൾ 24 അടി മുതൽ 12 അടി വരെയൊക്കെ പറയുന്നത് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അദാനി വിഴിഞ്ഞം എടുക്കുന്നത്, വിഴിഞ്ഞം ഒരു ടൗൺഷിപ്പാക്കി മാറ്റും എന്നുകൂടെ പറഞ്ഞുകൊണ്ടാണ്. അതിനും കൂടെയുള്ള സ്ഥലമെടുത്ത് തന്നാൽ ഞാൻ ഇതെടുക്കാം എന്ന്. ഗവൺമെൻറ്റുകളാണെങ്കിൽ എങ്ങനെയെങ്കിലും താൻ ഇത് എടുത്താൽ മതി എന്നുള്ള സ്ഥിതിയിൽ എത്തുകയും ചെയ്തു. സിംഗിൾ ടെൻഡർ ബേസിസിലാണ് അദാനിക്ക് ഇത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ പുലിമുട്ട് ഏകദേശം 2 കിലോമീറ്റർ തീർന്നു. 1 കിലോമീറ്റർ ഇനിയും തീരാനുണ്ട്. 1 കിലോമീറ്റർ മുഴുവനില്ല, എന്നാലും തീരാനുണ്ട്. അപ്പോൾ കടലിൽ കാണുന്ന ഫിനോമിന പുലിമുട്ടിന് തെക്ക്, അതായത് വിഴിഞ്ഞത്തിന് തെക്ക് കടല് പുറകോട്ടിറങ്ങും. പുല്ലുവിള എന്നൊക്കെ പറയുന്ന ഭാഗത്ത് കടല് പുറകോട്ടിറങ്ങിയിരിക്കുന്നു ഏകദേശം 1 കിലോമീറ്ററോളം. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ കമ്പവല ഉണ്ട്. കമ്പവല എന്ന് വെച്ചാൽ ചീനവല. ഈ കമ്പവലക്കാർക്ക് വെള്ളമില്ലല്ലോ താഴെ, പിന്നെ അവരവിടുന്ന് ഇത് ഈ കമ്പവല എവിടെ ഇറക്കുക? അപ്പോൾ കമ്പവല മാറ്റി സ്ഥാപിക്കുന്നു. അപ്പോൾ അവർക്ക് കോമ്പൻസേഷൻ കൊടുത്തു കമ്പവല മാറ്റാനായിട്ട്. വിഴിഞ്ഞത്തിന് വടക്കോട്ട് കടല് അകത്തേക്ക് കയറി വന്നു, തെക്കോട്ട് ഇറങ്ങി വടക്കോട്ട് കയറി. അങ്ങനെയാണ് നമ്മുടെ ശംഖുമുഖം ബീച്ച് ഇപ്പോൾ ഇല്ല പ്രാക്ടിക്കലി. ആ കൽക്കെട്ടിനടുത്ത് വരെയൊക്കെ വെള്ളമൊക്കെ വന്ന് ഏത് നിമിഷവും ഡേഞ്ചർ. അങ്ങനെ ഇവർ ഇത് ചെയ്തു, ബലിതർപ്പണം നിരോധിച്ചു ശംഖുമുഖത്ത്. അപ്പോൾ നമ്മുടെ ആൾക്കാരത് രക്ഷപ്പെട്ടു. കൃഷ്ണരാജ് കോടതി പോയി. കോടതി പറഞ്ഞു, ഇറ്റ് ഈസ് ടു ലേറ്റ് ബട്ട് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി അൺഅക്സെപ്റ്റബിൾ ഓർഡർ. ഇപ്പം ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, നാളെ ബലിതർപ്പണം നടക്കാൻ പോകില്ല, ബട്ട് ഇനി ഇങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ പറയണം എന്നൊക്കെ പറയും. ഞാൻ കൃഷ്ണരാജനെ വിളിച്ചു. ഞാൻ ചോദിച്ചു, കൃഷ്ണരാജ് ഇവിടെ ശംഖുമുഖത്ത് കടല് കയറി വന്നിട്ടുണ്ടോ? കൃഷ്ണരാജ് പറഞ്ഞു, ഉണ്ട് കേട്ടോ, ഉണ്ട്. പക്ഷെ അതിനപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ബലിയിടാൻ സമ്മതിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. ഞാൻ പറഞ്ഞു, ശരി, ബലിയിടാൻ ആവശ്യമാണ്, ഞാനും സമ്മതിക്കുന്നു. എനിക്ക് അറിയേണ്ടിയിരുന്നത് കടല് അനാവശ്യമായിട്ട് കയറി വന്നിട്ടുണ്ടോന്നാണ്. ഉണ്ട് ചേട്ടാ, ശരി, ഡേഞ്ചറസ് ആയിട്ട് കയറി വന്നിട്ടുണ്ട്, അവിടെ അടുക്കാൻ പറ്റണില്ല. ഇത് നാളെ വർക്കല വരെ ഈ കടൽ എന്നുവെച്ചാൽ വിഴിഞ്ഞത്തിന് വടക്കോട്ട് പോവുകയാണ് കടൽ. വർക്കല കടപ്പുറം വരെ കടൽ നാക്കിക്കൊണ്ടു പോകുമെന്നാണ് ഈ പള്ളിയിലച്ചന്മാർ പറയുന്നത്. പള്ളിയിലച്ചൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അത് നുണയാകണമെന്നൊന്നും ഇല്ലല്ലോ. പള്ളിയിലച്ചന്മാർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. അവർ പറയും, നിങ്ങൾ വന്ന് നോക്ക് സ്ഥലം. പുലിവിള മുതൽ അങ്ങോട്ട് പൂവാർ വഴിയൊക്കെ കടൽ ഇറങ്ങിയിരിക്കുന്നു പുറകോട്ട്, 1 കിലോമീറ്ററോളം പുറകോട്ട് പോയിരിക്കുന്നു. അതേസമയം ഇവിടെ 500 to 700 meters കരയിലേക്ക് കയറിയിരിക്കുന്നു കടൽ. ഇത് ഞങ്ങൾ സംശയിക്കുന്നു ഈ പുലിമുട്ട് കാരണമാണ്, ഈ 2 കിലോമീറ്റർ നീണ്ട പുലിമുട്ട് കാരണമാണ്. ബിക്കോസ് യു നോ വാട്ട് വിൽ ഹാപ്പൻ വൺസ് യു ക്രിയേറ്റ് എ പുലിമുട്ട് ഇൻസൈഡ് ദ സീ. അപ്പോൾ അത് സയൻറ്റിഫിക് സ്റ്റഡിയൊക്കെ അന്ന് നടത്തിയിരുന്നു, കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ബട്ട് പ്രാക്ടിക്കലി ഇപ്പോൾ കുഴപ്പമുണ്ട്. സോ പ്ലീസ് സ്റ്റോപ്പ് ദ പ്രോജക്റ്റ് ആൻഡ് റീകണ്ടക്ട് യുവർ സർവേ. ഇതാണ് പാതിരിമാരുടെ ആവശ്യം. അതല്ല എന്ന് പറയാൻ പറ്റുമോ? ഐ ഡോണ്ട് തിങ്ക് സോ. അതിൽ പറയൂ. ഇടയ്ക്കേറുവാണ് സാർ. അത് ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. തോട്ടപ്പള്ളി എന്ന് പറഞ്ഞൊരു ഹാർബർ ഉണ്ട് ആലപ്പുഴയിൽ. അതുപോലെ തന്നെ വലിയ അഴികയിൽ അഴീക്കൽ എന്ന് പറഞ്ഞൊരു ഹാർബർ ഉണ്ട്. പിന്നെ കൊല്ലം ജില്ലയിൽ നീണ്ടകര. പിന്നെ അങ്ങോട്ട് സാർ ഈ പറഞ്ഞതുപോലെ ഈ എവിടെ പുലിമുട്ടിടുന്നുണ്ട് അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ തെക്ക് വശവും എപ്പോഴും മണ്ണ് കടല് പുറകോട്ട് പോവുകയും വടക്കുവശം കടല് മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്.
അത് എല്ലായിടത്തും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണത്. അത് ഈ പറഞ്ഞ അച്ഛന്മാർ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് ഈ ചെല്ലാനം, ആലപ്പുഴ, അന്തകാരനഴി, തോട്ടപ്പള്ളി, പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ അഴിക്കൽ, അഴിക്കൽ ഈ ഭാഗങ്ങളിലൊക്കെ സംഭവിക്കുന്നത്. അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. കടല് തെക്ക് വശം പുറകോട്ടിറങ്ങുകയും വടക്ക് വശം മുന്നോട്ട് വരികയും ചെയ്യും സാർ. അല്ല, ആ സ്വാഭാവിക പ്രക്രിയ ഉണ്ടാവാനുള്ള കാരണം ഈ ഇന്റർവെൻഷൻ അല്ലേ? അതെ അതെ അതെ, അതങ്ങനെ ഉണ്ടാവും സാർ. ബ്രേക്ക് വാട്ടർ പുലിമുട്ടിട്ട് കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാവും സാർ. അത് പാടിക്കൽ എല്ലായിടത്തും ഉണ്ടാവും സാർ. അത് തോട്ടപ്പള്ളി ഉണ്ട്, അഴീക്കലുണ്ട്, എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ടാകുന്നു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നം പ്രശ്നമല്ലാതാകുന്നില്ലല്ലോ. ഇല്ല സാർ, അതിനു വേണ്ടിയുള്ള പുനരധിവാസം ആലപ്പുഴ ജില്ലയില് നടത്തുന്നുണ്ട്. സർക്കാരായിട്ട് വീട് പോകുന്നവർക്കൊക്കെ 10 ലക്ഷം രൂപ കൊടുത്തിട്ട് അവരെ കൊണ്ട് മാറ്റുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്തായാലും ഒരു വികസനം വരുമ്പോൾ അങ്ങനെ ചെയ്യണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് സാർ. ശരി, ഈ 3 കിലോമീറ്റർ നീളമുള്ള പുലിമുട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? 3 കിലോമീറ്റർ വരുന്ന പുലിമുട്ട് ഒരാവശ്യവുമില്ല മറ്റ് സ്ഥലങ്ങളിലൊന്നും. മറ്റ് സ്ഥലങ്ങളിൽ കടൽ കയറി വരാതിരിക്കാനുള്ള പുലിമുട്ടുകളാണ്. അവരെ സംബന്ധിച്ചോളം ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് കടൽ ഇറങ്ങിപ്പോയ സ്ഥലത്തും ജോലി നഷ്ടപ്പെടുന്നു, കടൽ കയറി വരുന്ന സ്ഥലത്തും ജോലി നഷ്ടപ്പെടുന്നു. ഇതുകൂടാതെ നമ്മളുടെ പ്രഷ്യസ് ബീച്ചായിട്ടുള്ള ശംഖുമുഖം, കോവളം, നാളെ വർക്കല, ഇതൊക്കെ നഷ്ടപ്പെടുന്നു. കോവളത്തിപ്പോൾ പഴയ അട്രാക്ഷൻ ഇല്ല. ബിക്കോസ് കോവളത്ത് എന്തായിരുന്നു അഡ്വാൻറ്റേജ്? താരതമ്യേന ശാന്തമായ കടലാണ്, അല്പം ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. സോ യു ഹാവ് എ ഗുഡ് ഒരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ, എന്നാൽ കടലാണ് താനും. ഇതായിരുന്നു കോവളത്തിൻ്റെ പ്രത്യേകത. അങ്ങനെയാണ് കോവളം വിശ്വപ്രശസ്തമായ സ്ഥലമായത്. ഇപ്പം അങ്ങനെയല്ല, കോവളം വല്ലാതെ ക്ഷോഭിച്ച കടലാണ്, ഒരു സാധാരണ കടലായിട്ട് മാറിയിരിക്കുന്നു കോവളം. കോവളവും ഉള്ളിലേക്ക് കയറി വന്നിരിക്കുന്നു. അപ്പം നാളെ കോവളത്ത് കുളിക്കാൻ പറ്റാതെയാവും, ശാന്തമായ കടലല്ലാതെയാവും. പിന്നെ സാമർഥ്യമുള്ള ഒരു കടലിൽ എപ്പോൾ എവിടെയും കുളിക്കും. അന്ധകാരനഴിയിൽ കുളിക്കുന്ന പോലെയുണ്ട്. അന്ധകാരനഴി വളരെ ക്ഷുഭിതമായ ഒരു സ്ഥലമാണ് അന്ധകാരനഴി. അതിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്ന അങ്ങനെയാണ്. സാമർഥ്യമുള്ളവർ ചെയ്യുന്നുണ്ടാവും, ബട്ട് അല്ലാത്തവർക്ക് സാധിക്കുന്നില്ല. അന്ധകാരനഴി പണ്ടുള്ള പോലെയല്ല ഇപ്പോൾ. വളരെ പെട്ടെന്ന് തിട്ട ഉണ്ടാകുകയും ആ തിട്ട ജെ സി ബി വെച്ചിട്ട് പൊളിച്ചു കളയുക, അത് പൊളിച്ചു കളയണമെങ്കിൽ ജില്ലാ കളക്ടറുടെ അനുമതി വേണം. ഒടുവിൽ ജില്ലാ കളക്ടറുടെ അഴിമതിയൊക്കെ വാങ്ങി എങ്ങനെയെങ്കിലും 15 ദിവസം കഴിഞ്ഞിട്ട് ഇത് പൊളിക്കും. പൊളിച്ചു കഴിഞ്ഞാൽ കടലിനെ സമയത്തോളം 2-3 ദിവസം മതി വീണ്ടും ഇത് കൊണ്ടുവന്ന് വയ്ക്കാനായിട്ട്. തൺ കണക്കിന് മണ്ണല്ലേ ഇത് കൊണ്ടുവന്ന് ചാടിക്കുന്നത്, എടുത്തുകൊണ്ട് പോകുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേക്ക് പടിഞ്ഞാറ് വശം പൊഴി അടഞ്ഞുപോയി, കടലിലേക്ക് കണക്ഷൻ ഇല്ല. ഈ നമ്മളുടെ 2018 പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നു. സ്പിൽവേ തുറന്നു കഴിഞ്ഞാൽ സ്പിൽവേ തുറക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി, കാരണം സ്പിൽവേയുടെ അവിടെ മുഴുവൻ മണ്ണ് വന്ന് നിറഞ്ഞിരിക്കുക, മണ്ണും ചെളിയും. ഒരു കണക്കിന് അത് തുറന്നു. തുറന്നാൽ പടിഞ്ഞോട്ട് വെള്ളം പോകണ്ടേ? അവിടെ അടഞ്ഞു കിടക്കുക. ഒടുവിൽ അത് പൊട്ടിക്കണം. അത് പൊട്ടിക്കുമ്പോൾ പരിസ്ഥിതിവാദികളെല്ലാം കൂടെ കൂടി അത് പൊട്ടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഹൈക്കോടതിയിൽ വന്നിട്ട് ഹൈക്കോടതി പഴയ സംസ്കൃത ശ്ലോകം വെച്ചിട്ടാണ് സെറ്റിൽ ചെയ്തത്. പഴയ സംസ്കൃത ശ്ലോകം വെച്ചിട്ട്, അതിലെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ആപത്കാലത്ത് ഇത് എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് സംസ്കൃതത്തിലെ ഒരു ഗ്രന്ഥത്തിൽ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഉത്തരം വെച്ച് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് പൊട്ടിക്കളാകുമെന്ന് പറഞ്ഞു. പരിസ്ഥിതിയെ ഓവർറൈഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ പഴയ 2700 വർഷം പഴക്കമുള്ള പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആണ് ഹൈക്കോടതി അത് പൊളിപ്പിക്കുന്നത്. അങ്ങനെയാണ് തോട്ടപ്പള്ളി തുറന്ന് അതിലെ വെള്ളം പുറത്ത് കളയുന്നത് കുട്ടനാട്ടിലെ. എന്ത് നിസ്സാര വെള്ളമാണ് വരുന്നത്! ഇത് ഈ തണ്ണീർമുക്കം പണ്ട് അത് തീരെ ഒരു ചെറിയ ഗ്യാപ്പാക്കി. തണ്ണീർമുക്കത്തു നിന്ന് എറണാകുളത്ത് വന്നു കഴിയുമ്പോൾ മറൈൻ ഡ്രൈവ് അത് ഒക്കെ നികത്തി തോട് പോലെയാക്കി കായൽ. അതും കഴിഞ്ഞിട്ട് ഇത് ഫോർട്ട് കൊച്ചി പൊഴി വഴി വേണം പുറത്തേക്ക് പോകാൻ വെള്ളം. അപ്പോഴത്തേക്ക് അവിടെ പെരിയാറിൽ നിന്ന് വെള്ളം വന്ന് ചാടുന്നു. ഈ വെള്ളമെല്ലാം കൂടെ എങ്ങോട്ട് പോകുന്നു? ഇത്
എറണാകുളം ആണെങ്കിൽ ഒരു ട്രഫായിട്ടൊരു അടി ഇതുള്ള കലം പോലെ ആക്കി മാറ്റി എറണാകുളം. എല്ലാ സൈഡും പൊങ്ങിയിരിക്കുന്നു, നടുക്ക് താന്നിരിക്കുന്നു, വീഴുന്ന വെള്ളം മഴ പെയ്ത് വീഴ അവിടെ തന്നെ കിടക്കും. ഇന്നും ഹൈക്കോടതി പറഞ്ഞു കൺസേർട്ടഡ് എഫേർട്ട് വേണം, സകല ഡിപ്പാർട്ട്മെൻറ്റിനെയും വിളിക്ക്, ഏത് ഡിപ്പാർട്ട്മെൻ്റ് തലകുത്തി മറിഞ്ഞാലും എറണാകുളത്തെ വെള്ളം പോവില്ല, കാരണം പോകാത്ത വെള്ളം മുകളിലേക്ക് ഒഴുകില്ല എന്ന്. ഞാൻ എറണാകുളത്ത് ഇപ്പോഴില്ല, 2001 ടൗൺ പ്ലാനിങ് ട്രസ്റ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, സാർ നമ്മളുടെ ബസ് സ്റ്റാൻഡ് ഒന്ന് ഡീ വാട്ടർ ചെയ്യണം, അതിനൊരു സ്കീം തയ്യാറാക്കണം, 10 പൈസ ഞാൻ തരില്ല, സാറിന് ഒരു സ്കീം തയ്യാറാക്കി ഡ്രോയിങ് തയ്യാറാക്കി എനിക്ക് തരണം. ഞാൻ പറഞ്ഞ് തരാം, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു റിട്ടയർഡ് എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വേറെ പണിയൊന്നുമില്ല, എനിക്ക് താൻ 10 കാശ് തരികയും വേണ്ട. ഞാനത് ഡിസൈൻ ചെയ്തു, അതിൻ്റെ കിടപ്പ് നോക്കിയിട്ട് മൊത്തം ആ കാരിക്കാമുറി ഏരിയ ഉണ്ടല്ലോ, റെയിൽവേ സ്റ്റേഷൻ പ്ലസ് ബസ് സ്റ്റാൻഡ്, ഇത് ഡീ വാട്ടർ ചെയ്യാനുള്ള പ്ലാൻ. ഇത് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിനും ഇടയ്ക്ക് ഒരു തോട് കിടപ്പുണ്ട്, ആരും ശ്രദ്ധിക്കാതെ. ആ തോട് കല്ലും കട്ടയൊക്കെ ആയിട്ട് നിറഞ്ഞും നിറയാതെയും ഒക്കെ കിടക്കുക. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വെറും 1 മീറ്റർ ഹെഡേ ഉള്ളൂ, ഒരേ 1 മീറ്റർ ഹെഡ്. കാരിക്കാമുറി കംപ്ലീറ്റ്, അതിലെ ഒരു ഒരു 12-ഇഞ്ച് പൈപ്പിട്ട് ഡ്രെയിൻ ചെയ്യാൻ പറ്റും, മഴക്കാലത്ത് മാത്രം ഓപ്പറേറ്റ് ചെയ്താൽ മതി. 3 പമ്പ് ഓപ്പറേറ്റ് ചെയ്യുക, ഒരെണ്ണം സ്റ്റാൻഡ് ബൈ ആയിട്ട് വയ്ക്കുക. ഒരു ചെറിയ പമ്പ് ഹൗസ്, വെർട്ടിക്കൽ പമ്പ്സ് ഉണ്ട് ഫിൻലാൻഡിൻ്റെ, ആ വെർട്ടിക്കൽ പമ്പ്സ് സൈസ് കുറവാണ് ഫിൻലാൻഡ് പൈപ്പിന് മോട്ടറിന്, അതുകൊണ്ട് ഒന്ന് ഫിറ്റ് ചെയ്യുക, കളയുക, സ്കീം ഉണ്ടാക്കി കൊടുത്തു. ഇയാൾ 3-4 മാസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറ് ഒരു പ്രയോജനം ഉണ്ടായില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, താൻ എനിക്ക് കാശും തന്നില്ല, വെരി ഗുഡ് കാരി ഓൺ. ആ മനുഷ്യൻ ആത്മാർത്ഥനുണ്ട് എഞ്ചിനീയർക്ക്, ബട്ട് അയാൾ പറഞ്ഞ ആരും കേൾക്കാനില്ല. അപ്പം എറണാകുളത്തെ വെള്ളം കളയാൻ പറ്റില്ല, ഡീ വാട്ടറിങ് അല്ലാതെ എറണാകുളത്ത് വേറെ മാർഗമൊന്നുമില്ല. ബട്ട് ഇപ്പോഴും ഡീ വാട്ടറിങ് സംബന്ധിക്കില്ല, അത് നമുക്ക് ഈ തോട് അങ്ങോട്ട് വെട്ടാം, ആ തോട് ഇങ്ങോട്ട് വെട്ടാം, ഇവിടെ ഓട ചെയ്യാം, അവിടെ ഓട ചെയ്യാം. സംഭവിക്കുന്ന ഇതുകൾ കുറേ ഓടയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഈ വെള്ളം ഓടയിൽ ഒഴുകിയിട്ട് ഓടയിൽ നിൽക്കും, അപ്പോൾ റോഡിൽ വെള്ളം ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ആ വെള്ളം ഇങ്ങും പോകുന്നൊന്നുമില്ല, നിങ്ങൾ വേറൊരു സ്ഥലത്ത് അതിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നു, അത്രേ ഉള്ളൂ. വെള്ളം കായലിലേക്ക് കളയാൻ പറ്റില്ല, കാരണം കായൽ നിരപ്പിൽ നിന്ന് താഴെയാണ് എറണാകുളത്തെ വെള്ളം കിടക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ കായലിൻ്റെ വലിപ്പം ചെറുതാക്കുകയും ചെയ്തു. മറൈൻ ഡ്രൈവ് നികത്തി എടുത്തില്ലേ, എത്ര ഏക്കർ നികത്തി എടുത്തു, കായലിൻ്റെ വണ്ണമല്ലേ, വീതിയല്ലേ ആ കുറഞ്ഞത്. ഇതുകൂടാതെ ഐലൻഡ് നികത്തി, എടക്കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് പാലം പണിഞ്ഞു, അവിടെ ഒരു തടസ്സം നിന്നു. ഇതെല്ലാം കൂടെ ഈ വെള്ളം എങ്ങനെ സഹിക്കും? അവൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ കയ്യേറി കയ്യേറി പോകുന്നു, ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് അവൻ അവൻ്റെ സ്ഥലം തിരിച്ചു പിടിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്, വേറെ ഒന്നുമില്ല. പ്രകൃതി അതിൻ്റെ സ്ഥലം തിരിച്ചു ചോദിക്കുന്നു. പുതുതായിട്ട് വെച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്ന പ്രകൃതിയെ സമയത്തോളം 10-15 വർഷമൊന്നും വലിയ വർഷമൊന്നുമല്ല. 15 വർഷമൊന്നും കടല് മാറിക്കഴിഞ്ഞാൽ നമ്മളവിടെ കൊണ്ടുപോയി വീടൊക്കെ വയ്ക്കും. 15 വർഷം കഴിഞ്ഞ് ഇവൻ വന്നിട്ട് അവന് കേസ് കൊടുക്കുകയോ ഒന്നുമല്ലല്ലോ ചെയ്യുന്നത്. അവൻ വന്ന് ചുമ്മാ അവൻ്റെ സ്ഥലം എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ വീടുണ്ടോ ആളുണ്ടോ എന്നൊന്നും അവന് നോട്ടയില്ല, ഒറ്റയെടുപ്പ് അങ്ങ് എടുത്തുകൊണ്ട് പോകും. ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പം ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഈ ഇവരുടെ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള പള്ളിക്കാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ, ദർ ഈസ് എ മെറിറ്റ് ഇൻ വാട്ട് ദേ ആർ സെയിങ്. അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഇത്ര വലിയ അജിറ്റേറ്റഡ് ആവേണ്ട കാര്യമില്ല. വിദേശ ഹസ്തമാണ് നമ്മുടെ പ്രോജക്റ്റ് തകർക്കാൻ നോക്കുകയാണ് ആയിരിക്കാം, ബട്ട് അവരോട് നേരിട്ട് സംസാരിച്ചിട്ട് അത് എക്സ്പോസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ ഹോൾ പോപ്പുലേഷനെ വെല്ലുവിളിച്ചിട്ട് ഒരു പ്രോജക്റ്റ് കൊണ്ടുപോകുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ.